ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ദാസ് സ്റ്റോറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒറ്റപ്പാലം അമ്പലപ്പാറ എന്ന സ്ഥലത്താണ്. അതായത് ഇവിടെ ശിവൻചേട്ടൻ്റെ കൊമ്പ് നിർമ്മാണം നിങ്ങളെ അതിൻ്റെ വിശേഷങ്ങളെ കാണിക്കാനാണ് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ വ്യക്തിയെ പരിചയപ്പെടാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. അപ്പോൾ നമ്മുടെ കൊമ്പ് നിർമ്മാണത്തിൽ എത്ര വർഷമായി നമ്മളിപ്പോൾ ഈ ഫീൽഡിൽ വന്നിട്ട്? ഇപ്പോൾ ഇവിടെ ഈ ഫീൽഡിൽ വന്നിട്ടൊരു 17 വർഷമായി. അതായത് നമ്മുടെ പാരമ്പര്യമായിട്ട് രീതിയാണോ? പാരമ്പര്യമായിട്ട്. അതായത് ഇപ്പോൾ കേരളത്തിലെ ഒട്ടും മിക്ക ഭാഗങ്ങളിൽ നിന്നും കൊമ്പ് നിർമ്മാണം, അതായത് കൊമ്പ് നിർമ്മിക്കാനായിട്ട് ചേട്ടനെ തേടി വരുന്നുണ്ടല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് ആ വിശേഷങ്ങൾ കാണാനായിട്ട് നമുക്ക് പണിപ്പുറയിലേക്ക് പോകാം. അപ്പോൾ ശിവൻ ചേട്ടാ, അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് കൊമ്പിൻ്റെ ഏത് ഭാഗമാണ്, അതിൻ്റെ നിർമ്മാണ രീതിയിൽ വരുന്ന കൊമ്പിൻ്റെ ഏത് ഭാഗമാണ് കയ്യിലിരിക്കുന്നത്? കൊമ്പിൻ്റെ ഉൾഭാഗം, ഉള്ളിൽ വരുന്ന കരുവാണ് ഇത്. കരു. ഓ, അതായത് ആദ്യത്തെ വരുന്ന ആദ്യമായിട്ടുണ്ടാക്കുന്ന സാധനമാണ്, ആദ്യത്തെ ഭാഗമാണ് അല്ലേ? ഇതിപ്പോ കളിമണ്ണല്ലേ? ഇത് കളിമണ്ണല്ല, ചാണകം, പിന്നെ നമ്മുടെ ആ പശുമണ്ണ്, പിന്നെ നമ്മള് ഈ കരൂടെന്ന് പറയും, നമ്മളിതിൻ്റെ കൂട്ടുന്ന സാധനമാണ്. നമ്മൾ പണ്ട് ആദ്യക്ക് ഓടും ഒക്കെ മാറോടൊക്കെ ഉണ്ടാക്കിയിട്ട് കൂട്ടിയിട്ട് പൊടിച്ചുണ്ടാക്കുന്ന സാധനമാണ് കരൂട്. അതായത് നമുക്ക് പാത്രങ്ങൾ ഉണ്ടാക്കുന്ന ഓടനെയല്ലേ ഉപയോഗിക്കുന്നത്? അതിന് വ്യത്യാസമൊന്നുമില്ല അല്ലേ? ഇല്ല. അത് ശരി. അപ്പൊ അതൊക്കെ എല്ലാം കൂടി ചെയ്ത മിശ്രിതമാണ് ഇതിൽ ഉപയോഗിക്കുന്നത് അല്ലേ? ഉപയോഗിക്കുന്നത്. കൊമ്പില് എത്ര ഭാഗങ്ങളുണ്ട്? അതായത് ഇപ്പൊ നമ്മള് കൊമ്പ് കാണുമ്പോ ഒരു വളഞ്ഞിട്ടുള്ള ഒരു രൂപമാണ് കാണുന്നത്. പക്ഷെ അത് എത്ര പാർട്ടായിട്ടാണ് കൊമ്പിൽ വരുന്നത്? അത് മൂന്ന് പാർട്ടായിട്ടാണ് വരുന്നത്. മൂന്ന് പാർട്ട് അല്ലേ? അതിന്റെ അളവുകളൊക്കെ എത്രയാ? ഇപ്പൊ നമ്മള് മൂന്ന് പാർട്ടിൽ വരുമ്പോ അതിപ്പോ നമ്മള് ഓതുന്ന ഭാഗം ഊത്തുമുറി എന്ന് പറയും. അതിന് 19.5 വരും. 19.5 നീളം വരുന്നുണ്ട്. നീളം വരും. പിന്നെ നടുമുറി 20 ഇഞ്ച് വരും. പിന്നെ കാളാഞ്ചി 20.5. കാളാഞ്ചി എന്ന് പറയുന്നത് എന്താ എനിക്കറിയുന്നില്ല. മുകളിലത്തെ ഭാഗമാണ്. മുകളിലത്തെ ഭാഗം. അതായത് ഇങ്ങനെ ആ ഒരു എന്താ പറയാ, ഒരു വികസിച്ച്, അതായത് അതിന്റെ രണ്ട് ഭാഗം അല്ലേ? കാളാഞ്ചി എന്ന് പറയുന്നത്. ശരി. നിർമ്മാണ രീതിയിൽ ഇപ്പൊ ഇതിനൊക്കെ ഓരോ പറയുന്ന ഓരോ ഭാഷകളുണ്ട് അല്ലേ? അതെ അതെ. ഇപ്പൊ കയ്യിലിരിക്കുന്നത് ഇത് കാളാഞ്ചി. കാളാഞ്ചി കയ്യിലിരിക്കുന്നത്. അപ്പോൾ അത് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതിൻ്റെ എഡ്ജുകളൊക്കെ ക്ലിയർ ചെയ്ത് ശരിക്കും. അത് ഇതിലത്തെ നടുക്കിലൊരു കമ്പി ഉണ്ട്. ആ കമ്പി കറക്റ്റ് സെൻറ്ററിലായിരിക്കണം. അതല്ലാന്നുണ്ട് വെച്ചാൽ എന്തെങ്കിലും കോട്ടങ്ങളും കാര്യങ്ങളും വരും. അത് വരാണ്ട് നമ്മൾ നോക്കണം. നമ്മൾ ഉരുക്കി ഒഴിക്കുമ്പോൾ ചിലപ്പോൾ ഒടിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അല്ല, ഒടിയല്ല, ഏതെങ്കിലും ഭാഗത്തേക്ക് ചിലപ്പോൾ കമ്പി നീങ്ങിക്കഴിഞ്ഞാൽ ഒരു ഭാഗം ചിലപ്പോൾ കേടുകൾ വരും. അങ്ങനെ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ കമ്പി കറക്റ്റ് സെൻറ്ററിലായിരിക്കണം. അത് നമ്മൾ നമ്മുടെ മനസ്സിൽ വേണം. ആ രൂപം മനസ്സിൽ വേണം അല്ലേ? രൂപം അല്ല, കമ്പി വള നടുക്കൽ തന്നെ ആണോ എന്നുള്ളത് നമ്മൾ. ഇതിലിപ്പോൾ എത്ര ഇഞ്ചിൻ്റെ കമ്പി ഇട്ടിരിക്കുന്നത്? ഏത് സൈസ് ഇതിൽ ഇത് കാണാൻ പറ്റും അതിനുള്ളത് കാണാൻ? ഇതിപ്പോൾ നമ്മൾ തെങ്ങ് കെട്ടണ വലിച്ചു കെട്ടണം. പോയിന്റ് ആണ് അല്ലേ? ഇത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അത് നമുക്ക് ഇതിന് ബലത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ? ഇത് രണ്ടുമൂന്ന് പ്രാവശ്യം ചെത്തി ഒരച്ച് മിനുക്കണം. വീണ്ടും ഇതിൽ മണ്ണ് രണ്ടു മൂന്ന് പ്രാവശ്യം തേച്ച് എന്നിട്ടും ഇതേപോലെ ഒരച്ചിട്ടൊക്കെ വേണം. അത് പിന്നെ ശരിക്കും കൊമ്പ് നിർമ്മാണത്തിൽ എത്ര സമയം പിടിക്കും? സമയം ഒരുപാട് സമയം പിടിക്കും. നമ്മള് ഞാൻ ഒറ്റയ്ക്ക് പണിയെടുക്കുന്നു, വേറെ ആരും സഹായത്തിനില്ല. അതുകൊണ്ട് നമുക്കൊരു മൂന്ന് കോമ്പൊക്കെ തീരുമ്പോഴേക്കും ഒരു മാസം പിടിക്കുന്നില്ല, ആവറേജ് അല്ലേ? അപ്പൊ ഇനി ഇതിന്റെ മുകളിൽ ആദ്യ പടി എന്ന് പറയുന്നത് മെഴുകു പിടിക്കലാണ്. ഫിനിഷ് ആയതിനു ശേഷം മെഴുകു പിടിക്കല്. അതിനുശേഷം എന്താ ചെയ്യാ? മെഴുകു പിടിച്ചതിനു ശേഷം പിന്നെ അതിന്റെ മുകളിൽ എന്തുവരും? അതിന്റെ മുകളിൽ മൂന്ന് പ്രാവശ്യം മൂന്ന് മണ്ണ് ഒരു മണ്ണ് തേച്ച് അത് ഉണങ്ങിയ ശേഷം വേറൊരു മണ്ണ് തേക്കാണ്ട്. അത് വെറും മണ്ണ് മാത്രമാണോ അതേ മിശ്രം? അതില് ഫസ്റ്റില് ഉണ്ടാക്കുന്ന മണ്ണില് ഇതേപോലെ ചാണകം കൂട്ടും, പശ കൂട്ടും. പശ കൂട്ടും. പശ എന്ന് പറയുന്നത് പശയാണ് ഉദ്ദേശിക്കുന്നത്? കളിമണ്ണ് തന്നെ. കളിമണ്ണ്. കളിമണ്ണ് തന്നെ. പിന്നെ നമ്മള് കളിമണ്ണ് പശ രൂപത്തിൽ വരുന്നുണ്ടോ? നമ്മള് തൊട്ടിയിലിട്ടിട്ട് വെള്ളത്തിലിടും, എന്നിട്ട് കലക്കിയിട്ട് അരിപ്പയിൽ തന്നെ എടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ. പേസ്റ്റ്. അത് കല്ലുകൾ വരാൻ പാടില്ല. നല്ലതാന്നിട്ട് നന്നായി അരക്കണം. ഫസ്റ്റിലത്തെ അത് അങ്ങനെയാണ്. പിന്നെ രണ്ടാമത് മണ്ണ് തേക്കണം, മൂന്നാമത് മണ്ണ് തേക്കണം. അത് പിന്നെ രണ്ടാമതും മൂന്നാമതും തേക്കണം മണ്ണിന് നമ്മൾ അത് ഒരു ചല്ലി പോലെ വരണം. ഇപ്പം നമ്മൾ മിനി ഇവിടെ മറ്റേ ചല്ലികളൊക്കെ വരില്ലേ, ചെറിയ ചെറിയ കട്ടകൾ വേണം. കട്ടകൾ വേണം. അപ്പോഴാണ് നമ്മൾ പിന്നെ അത് വാർക്കുക, ഓട് പൊട്ടാണ്ടിരിക്കാനും അതിനൊക്കെ നല്ല ബലം വേണം. ബലം വേണമല്ലേ? മൂന്ന് ലെയറും മണ്ണയും ഈ മെഴുകു പിടിച്ചതിന്റെ മുകളിൽ വരും. മെഴുകു പിടിച്ചതിന്റെ മുകളിൽ മൂന്ന് പ്രാവശ്യം മണ്ണായി പോരും. എന്നിട്ടാണ് നമ്മള് മെഴുകു. പിന്നെ നമ്മളത് ഒലയിൽ വെച്ചിട്ട് ഒലയിൽ വെച്ചിട്ട് നമ്മൾ ചൂടാക്കിയിട്ട് ആ മെഴുകെടുത്താ എന്നപ്പം നിന്ന മെഴുകെടുത്തോടത്ത് ഹോളായി വരും. അപ്പൊ അവിടെ മെഴുകു എങ്ങനെ നിന്ന് വെച്ചാൽ അതേപോലെ നമ്മൾ വീണ്ടും ഓട് ഉരുക്കി ഒഴിക്കും.
അങ്ങനെയാണ് ശരിക്കും നിർമ്മാണ രീതിയിൽ വരുന്നത്. ശരി, ഇപ്പൊ നമ്മൾക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയല്ല, അതായത് മുന്നോടിയായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കയ്യിലിരിക്കുന്നേ. ഇതൊക്കെ ചെയ്ത് ഒരുവിധം ഫിനിഷും മെഴു പിടിച്ചാലാണ് അത് നമുക്ക് ഓട് ഒരുക്കി ഒഴിക്കേണ്ട പരുവത്തിലാവുള്ളൂ. ശിവൻ ചേട്ടാ, അപ്പൊ നമ്മളിവിടെ നിലത്ത് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൊമ്പിന്റെ ഷേപ്പിലുള്ള മൂന്ന് ഭാഗങ്ങളാണ് വെച്ചിരിക്കുന്നത്. അതിപ്പോ നമുക്ക് എങ്ങനെയൊക്കെ വരും അതിന്റെ ഭാഗങ്ങൾ, മൂന്ന് ഭാഗങ്ങള് ഏതൊക്കെയാണ് വരുന്നത്? ഇതാണ് എന്താ ഊത്തുമുറി പറയും, ഊത്തുമുറി, അതായത് നമ്മുടെ ചുണ്ടിൽ വെച്ച് ചുണ്ടിൽ വെക്കണത് വെക്കുന്നത്. ഇത് നടുമുറി, നടുമുറി ഇതിന് കാളാഞ്ചി, കാളാഞ്ചി. ഇതിന് ഇവിടെ നമ്മൾ ഇക്കടെ ചുണ്ടൊക്കെ ഇനി ആദ്യം കടഞ്ഞിട്ട് ഈ ഭാഗത്ത് വെക്കും, വെച്ച് പിടിപ്പിക്കണം, വെച്ച് പിടിപ്പിക്കണം. പിന്നെ അതേപോലെ മറ്റേ ആ വിരിവുണ്ടല്ലോ, അത് ഇതിൽ ഇവിടെ വരും, അവിടെ വരും. ശരി, അപ്പൊ ഈ മൂന്നെണ്ണം സെറ്റ് ചെയ്ത് വരുമ്പോ ഇതേപോലെ ഷേപ്പില് വരും അല്ലേ? മറ്റേ ഷേപ്പില് എല്ലാം ജോയിന്റഡ് ആയിട്ട് വരും അല്ലേ? മൂന്നും ജോയിന്റ് ആയിട്ട് വരും, അഴിച്ചെടുക്കുന്ന രൂപത്തിലാണ് കൊമ്പില് നിർമ്മാണ രീതി വരുന്നത് അല്ലേ? ഇതിപ്പോ ഈ ഒലയിലാണ് വെച്ചിട്ട് വാർക്കുക അല്ലേ? ഇതിനുള്ളിലല്ലേ? ഇതിന് മൂശ എന്ന് പറയാം അല്ലേ? രണ്ടു തരം മൂശ ഉണ്ട് അല്ലേ, വലിപ്പം ചെറുതും. അല്ല, അത് ചെറിയ സാധനങ്ങൾ എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാൽ ചെയ്യാനുള്ളതാണ്, ചെയ്യാനുള്ളത്. ഇത് എന്താ മെറ്റീരിയൽ? ഇപ്പൊ ഈ മൂശ എന്ന് പറയുന്നത് അത് തമിഴ്നാട്ടുണ്ടാക്കണ, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്, മണ്ണ് തന്നെയാണ്, മണ്ണാണല്ലേ. ശരി, എത്ര ഹീറ്റ് ചെയ്താലും ഇത് ചൂടാവില്ല അല്ലേ? ഡാമേജ് ആവില്ല അല്ലേ? ഡാമേജ് ആവും, അത് കുറച്ച് കഴിഞ്ഞാൽ അത് കേടും. ഇവിടെ ഒരുക്കുന്ന ഈ പാത്രത്തിന് മൂശ എന്ന് പറയുന്നത് ഇതിലാണ് ആ ഓടുകളൊക്കെ ഒരുക്കുന്നത്. നമ്മൾ പൊട്ടിച്ചിട്ട് എന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക്, അതിന്റെ ഉള്ളിലേക്ക് വെക്കുന്നത്, ഇതിന്റെ മുകളിലാണ് കരിവേക്കുന്നത്, കരിവേക്കുന്നത് അല്ലേ. ഓട് ഉരുക്കി ഒഴിച്ച് മൂശന്ന് എടുത്ത ആ ഒരു സെറ്റ് കൂടി ഉണ്ട്, നമുക്ക് കാണാം അല്ലേ എങ്ങനെയാന്ന്? അത് കാണാം. കയ്യിലിരിക്കുന്ന നമ്മൾ മെഴു പിടിച്ച് മൂശയിൽ വാർത്തെടുത്ത കൊമ്പിന്റെ മൂന്ന് ഭാഗങ്ങളാണ് കയ്യിലിരിക്കുന്നത്. അതിപ്പോ ഈ ഭാഗങ്ങളിൽ ഇപ്പൊ ആദ്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഊത്തിന്റെ ഭാഗം തൊട്ട് തുടങ്ങാം അല്ലേ? ഊത്തുമുറി, ഊത്തുമുറി, ഊത്തുമുറിയിലെ, ഊത്തുമുറിയിലെ ഇപ്പോ നമ്മള് ചുണ്ടിന്റെ വിളിച്ച് ഊതുമുറി ഭാഗമാണ്, ഊതുള്ള ഭാഗമാണ് അതല്ലേ. ഇത് നമ്മൾ സെപ്പറേറ്റ് വെച്ച് പിടിപ്പിക്കാന്നുണ്ടല്ലേ? ഇത് വെച്ചിട്ട് മെഴു പിടിച്ചിട്ട് അത് ഇത് വേറെ കടഞ്ഞുണ്ടാക്കണം, കടഞ്ഞുണ്ടാക്കിട്ട് ഇതിൽ വെക്കണതാണ്, വെച്ച് വിളക്കി. ഈ വിളക്കല്ല, മെഴുകോട് കൂടെ വെക്കണം, മെഴുകോട് വെക്കണം, മെഴുകോട് കൂടെ വെക്കാണ്. ആ ശരി, അത് വാർത്തെടുക്കുന്നുണ്ട് അല്ലേ? തന്നെ വാർക്കും, തന്നെ കരൂര് മെഴുപിടുത്തം കഴിഞ്ഞിട്ട് ഈ സാധനം കടഞ്ഞു വെക്കും, കടഞ്ഞു വെക്കും. അപ്പൊ വാർക്കുമ്പോ ഒരുമിച്ചാണ് വാർക്കുക, ഒരുമിച്ച് വാർക്കും, അത് അതിലുണ്ടായിരിക്കും, അതിലുണ്ടായിരിക്കും, അതെല്ലാം ക്ലിയർ ആവില്ലല്ലോ. ഇതിപ്പോ ഈ ഭാഗം ഇതിന്റെ ഊത്ത് ഭാഗത്തിന്റെ ഇവിടെ വരുന്നത് വളരെ നൈസ് ആയിട്ടുള്ള രീതിയിൽ വരും അല്ലേ? നമ്മള് വളരെ മുകളിലേക്ക് കനം കൂട്ടിയിട്ടാണ് വരുന്നത് അല്ലേ? ശരി, ഈ ഭാഗം വരുന്നത് ജോയിന്റ് ചെയ്യാനായിട്ടുള്ള ഭാഗങ്ങളല്ലേ ഇവിടെ സ്റ്റെപ്പ് ഇട്ടിരിക്കുന്നത്? ഇത് നമ്മള് ഒരു സ്റ്റെപ്പ് വന്നിരിക്കുന്നത് നമ്മുടെ നാടൻ വിളക്കുകളില്ലേ, അപ്പൊ അതിലുള്ള കണ്ണ് കണ്ടിട്ടില്ലേ, പിരി അല്ലാണ്ട്. മറ്റത് ഇപ്പൊ കമ്പനി വിളക്കൊക്കെ പിരി വരുന്നത്, പക്ഷെ പഴയ വിളക്കുകൾ നാടൻ വിളക്കൊക്കെ ഇതേപോലെ കണ്ണും തിരിപ്പായിട്ടാ വരിക. അതിന് കണ്ണും തിരിപ്പ്, കണ്ണും തിരിപ്പെന്ന് പറയാല്ലേ. അപ്പൊ ഇങ്ങനെ വരുന്ന ഭാഗത്തിന്റെ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്ന ഊതുന്ന ഭാഗത്തിന്റെ പാർട്ടാണത്. ഇതിന്റെ മുകളിൽ വരെ രണ്ടാമത്തെ ഭാഗം നടുമുറി, നടുമുറി, നടുമുറി വന്നിട്ട് ആ ജോയിന്റിന്റെ സെക്ഷൻ ഇതിന്റെ ഉള്ളില് ഒരു ഒരു കട്ടിംഗ് ഉണ്ടല്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട്, അതിനുള്ളൊരു കട്ടിംഗ് ഉണ്ട്, അതിനുള്ളിൽ തിരിക്കുക ചെയ്യാം. ഇവിടുന്ന് ഇവിടേക്ക് വലുതായിട്ടാ വരിക, വലുതായിട്ട് വരുന്നല്ലേ, അതാണ് അതിന്റെ പ്രത്യേകത. ആ ഒരു ഉള്ളില് ഒരു കട്ടിംഗ് ഉണ്ട്, ഇവിടെ ചെറുത് ഇങ്ങോട്ട് ചെറുതായി വരും, ഇങ്ങോട്ട് വലുതായി. ഒരു എന്താ പറയാ, ലോക്കി സിസ്റ്റം, ലോക്ക് തന്നെ, ലോക്ക്, അതിനുള്ളിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ലോക്കാവും. അതെ അതെ, ശരി. അപ്പൊ ആ ജോയിന്റ് ചേട്ടനുള്ളിലിട്ട് ഇത് ഇങ്ങനെ സിമ്പിളായിട്ട് പോരും ചെയ്യും, പിരിയാണിച്ച് അങ്ങനെ എടുക്കാൻ പറ്റില്ല. ആ നടുമുറിയാണ് ഇപ്പൊ ഇവിടെ ജോയിന്റിൽ വരുന്നത്, വലുതായിട്ട് വലുതായിട്ട് വരും, വലുതായിട്ട് വരും. പിന്നെ അങ്ങനെ വന്നിട്ട് പിന്നെ മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് മൂന്നാമത്തത് കാളാഞ്ചി, കാളാഞ്ചി, കാളാഞ്ചി. അതും ഇതുപോലെ തന്നെ, അതും ഇതുപോലെ തന്നെ കണ്ണ് ഇവിടെ അതേപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ ഒരു ലോക്കിംഗ്, ലോക്കിംഗ് ഉണ്ട്. അത് അതിനുള്ളിൽ കടത്തി, ഇതിനുള്ളിൽ കടത്തിയതിനു ശേഷം, അതെ, കടത്തിട്ട് ടിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കായി, തിരിയണം അല്ലേ? അപ്പൊ ലോക്കായി, ലോക്കായി. ശരി, ഇതിന്റെ ഈ എൻഡില് വരുന്ന ഭാഗത്തിന് കാളാഞ്ചിര തലവട്ടം, കാളാഞ്ചിര തലവട്ടം, അതാണ് ഇപ്പൊ ഈ കാണുന്നത്. ഇതിന് അളവുകളുണ്ട്, ഇത് മൂന്നിഞ്ച്, മൂന്നിഞ്ച് അല്ലെ, മൂന്നിഞ്ച്. അതൊരു ശരി നിർമ്മാണ രീതിയിൽ ഒരു ശാസ്ത്രീയമായുള്ള ഒരു അളവാണോ അത്? ഇനിയിപ്പോ ഞാൻ കൊടുക്കുന്നത് മൂന്നിഞ്ച്, മൂന്നിഞ്ച് അല്ലേ, ഒരു വിധക്കം അങ്ങനെ തന്നെയാവും. അതെ, അതിൽ കൂടി കഴിഞ്ഞാൽ അല്ലല്ല, ഓവറാവാൻ പാടില്ല, ഓവറാവാൻ പാടില്ല. മൂന്നിഞ്ചാണ് അതിന്റെ ആവശ്യമുള്ളൂ അല്ലേ? പിന്നെ ഇതിൽ വന്നിട്ട് ഒരു ഹുക്ക് ഉണ്ടല്ലോ, അത് നമ്മള് ഇത് കൂട്ടി കഴിഞ്ഞാൽ ഇവിടെ ഇതിന്റെ ഉള്ളിൽ ഈ ലോക്കില്ലേ, ലോക്കിന്റെ ഇവിടെ ഇതിന്റെ ഉള്ളിൽ ചരട് കെട്ടും, നൂല്, നമ്മള് തുന്നണ നൂലില്ലേ, അത് ഇതിന്റെ ഉള്ളിൽ ചുറ്റിയിട്ട്
ഇതിൽ ഇറക്കിയിട്ട് ഫിറ്റാക്കും. ഫിറ്റാക്കിയിട്ട് ഇതിന്റെ മുകളിൽ മെഴുക് വെക്കും. മെഴുക് വെച്ചിട്ട് അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫിറ്റായി. പിന്നെ അങ്ങനെ ഇതിന്ന് ഒരു കയറിട്ടിട്ട് ഇതിലേക്ക് ബന്ധിപ്പിക്കും. ആ കയർ നൂലാണ്, നമ്മള് പണ്ട് കറുത്തൊരു നൂലില്ലേ, അതാണ് ഇതിൽ ഇവിടുന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇതിപ്പോ എല്ലാം ഒരുമിച്ച് സെറ്റ് ചെയ്യുമ്പോ എത്ര അളവ് വരുന്നുണ്ട്? ഇതിന്റെ അളവ് വരുന്നത് ഇങ്ങനത്തോട് വരുമ്പോ ഒരു 27 ഇഞ്ചോളം വരും. 27 ഒരു ഡയാമീറ്ററിന്റെ വരും അല്ലേ? ഇവിടേക്ക് ഇങ്ങനെ വരും, ഔട്ടർ വരും അല്ലേ? തിരുവനന്തപുരം തൊട്ട് കാസർകോട്ട് വരെ ഉള്ള ആൾക്കാർ വരും. അപ്പോ അവിടുത്തെ ആൾക്കാർ പറയുമ്പോൾ അല്ല, ഇവിടുത്തെ ആൾക്കാർ ഓരോ ആൾക്കാർ ഓരോ അഭിപ്രായ. അവര് തന്നെ പറയും നമുക്ക് ഈ അളവ് വേണം. അപ്പൊ ചിലര് പറയും അവരുടെ കൊമ്പ് കൊണ്ടുവരും, നമ്മ എനിക്ക് ഈ അളവ് വേണം പറയും. അപ്പൊ നമ്മള് ഒരളവില് നമുക്ക്, ഞാനും മാക്സിമം ഒരേ അളവ് ഉണ്ടാക്കുക, പക്ഷെ എന്നാലും ചിലവര് വ്യത്യാസം വേണം പറയും. പല പല സ്ഥലങ്ങളിലും പല അളവായിരിക്കും അവർക്ക് ആവശ്യപ്പെടുന്നത്. അത് വലിപ്പം ചിലവര് അങ്ങനെ പറയും, വണ്ണം പാടില്ല പറയും, ചിലവര് വണ്ണം വേണം പറയും. ഇതിന്റെ ഉള്ളിൽ ഊതുന്ന വശത്ത് വേറെ പ്രത്യേകിച്ച് നീഡിൽ അങ്ങനെ ഒന്നും ഇല്ല. നമ്മള് നമ്മള് കുഴലിലുള്ള പി പി വെക്കണ പോലെ പരിപാടികളൊന്നും ഇതിൽ യാതൊരു ഇതും ഇല്ല. ഇത് നമ്മള് നല്ല വായു പിടിച്ച പരിപാടി, അതാണ് കൊമ്പിലേക്ക് പെട്ടെന്ന് ആൾക്കാർ ഇറങ്ങില്ല. നല്ല ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ശംഖൊക്കെ വിളിക്കുന്ന പോലെ വായു പിടിച്ച് വിളിക്കുന്ന ശംഖ് വിളിക്കും പോലെ തന്നെ. വേണമെന്ന് സൗണ്ട് നോക്കി വെക്കാം നമുക്ക്. നമുക്ക് അത്ര പഠിച്ചിട്ടൊന്നുമില്ല ഉണ്ടാക്കിന്നല്ലാണ്ട്. തൂക്കത്തിന്റെ കാര്യം നമ്മള് ഞാൻ ഇവിടെ മാക്സിമം ഉണ്ടാക്കി കൊടുക്കണം 1700 അതായത് ഫിനിഷിംഗ് കഴിഞ്ഞിട്ട്. ഫിനിഷിംഗ് കഴിഞ്ഞാൽ 1700. ചിലവർ പറയും 1500 വേണം പറയും. ശരിക്കും ഒരു കൊമ്പിന് വർക്ക് ചെയ്യുമ്പോൾ എത്രത്തോളം റേറ്റ് വരുന്നുണ്ട്? ഇപ്പോൾ റേറ്റ് കമ്മിയാണ്. നമുക്ക് കിട്ടുമ്പോൾ ഞാൻ കൊടുക്കുന്നത് 9000 rupees. 9000 ആലി കയറിയിട്ട് 6ാം ക്ലാസ് നിന്ന് കയറിയതാ. 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അവിടുന്ന് അങ്ങനെ പിന്നെ പണിയോട് താല്പര്യം കൊണ്ട്, അന്ന് ഈ കൊമ്പുപണി ഒന്നല്ല, ഞാൻ കൊമ്പുപണിയിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 15 വർഷമായിട്ടുള്ളൂ. അതിന്റെ മുമ്പ് നമ്മളിവിടെ ഞാൻ വീട്ടില് കൊടിമരം പണി ഇറക്കണം കൊടിമരം അച്ഛനെ. അപ്പൊ അച്ഛന്റെ കൂടെ ഞാൻ കൊടിമരം പണിയിലാണ് അതിന്റെ സ്റ്റാർട്ടിങ്. എന്നിരുന്നാലും ഇനിയുള്ള ഭാവിയില് കൊമ്പും അതിന്റെ കാര്യങ്ങളൊക്കെ കൂടുന്നുള്ള ഒരിക്കലും കുറയില്ലേ? കൊമ്പ് പണിക്ക് ആരും അധികം ഉണ്ടാവില്ല. ബാക്കി ഇപ്പൊ തീമലായാലും മദ്ദളായാലും അതിനൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ കൊമ്പിനങ്ങനെ ആൾക്കാരെ കിട്ടില്ല. ഇപ്പൊ ശിവൻചേട്ടന്റെ കയ്യിൽ ഇങ്ങനെ കൊമ്പ് പണി കഴിയാത്ത കൊമ്പാണ്, അതായത് ഓലയിൽനിന്ന് എടുത്തിട്ട് വാർപ്പിൽ നിന്ന് എടുത്തിട്ടുള്ള കൊമ്പാണ്. ഇപ്പൊ ആളത് ഫിനിഷ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ കാണിക്കുന്നത്. നമ്മളിപ്പോ ഇത് കൊമ്പ് വാർക്കുമ്പോ അത് വാർത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ പുറത്തേക്ക് എടുക്കണ്ടല്ലോ, അതെ. അപ്പൊ എത്രത്തോളം അതിന്റെ തൂക്കം ഉണ്ടാവും? അത് മണ്ണ് കളഞ്ഞിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് 200 ഉണ്ടാവും. 200 ഒരിക്കും ഓട, അത് നമ്മളൊരു 2.5 വെച്ചിട്ട് ഓട് വെക്കും. 2.5 ഒരു 100-300 grams നമ്മൾ മോട്ടറിലെടുക്കും. ഗ്രൈൻഡ് ചെയ്തിട്ട് ബാക്കി നമ്മള് ഈ അരം കൊണ്ട് ഇതുകൊണ്ട് രാവി കോട്ട ഇതേപോലെ ഇങ്ങനെ കൊട്ടി നോക്കിയിട്ട് കുറച്ച് രാവിട്ട് കൊട്ടി നോക്കിയിട്ട് നമ്മളെപ്പോഴും ത്രാസിൽ വെച്ച് തൂക്കിയിട്ടാണ് കനം കമ്മിയാക്കാൻ. ഫിനിഷിംഗിൽ ഒരു 1650-1700 പാടില്ല. അതവര് പറയത്, അതവര് ചില പരിപാടിക്ക് അവർക്ക് എല്ലാ കൊട്ടിലും പോയി കഴിഞ്ഞാൽ ചില സമയത്ത് 2 മണിക്കൂറൊക്കെ നിൽക്കേണ്ടി വരും. അപ്പൊ ഈ 2 മണിക്കൂർ ഇത് കൈപ്പിടിച്ച് നിൽക്കാൻ അവർക്ക് ഭാരം കൂടുതലുണ്ടല്ലേ. കുറച്ച് സമയം ഞാൻ ചോദിക്കുന്നത്, അപ്പൊ പരമാവധി ഇതിന്റെ കനം കുറയുന്ന ഇതിന് ഈ ഡാമേജ് വരാനുള്ള സാധ്യത കൂടുതലാണ്? ഡാമേജ് വരാൻ നമ്മൾ അതാണ് അത്രയും ബുദ്ധിമുട്ടിൽ നമ്മൾ ചെയ്യണം. അത്രയും മൈനൂട്ടായിട്ട് നോക്കി കനം കുറയാതെ അപ്പൊ നമുക്ക് ഒരു 1500 ഒക്കെ ആക്കണം പറഞ്ഞാൽ നമുക്ക് അത്രയും റിസ്ക്കാണ്. റിസ്ക്കാണ്, അതായത് എല്ലാ ഭാഗം ഒരു ഒരേ അളവിലായിരിക്കും കനായിരിക്കണം. 3 കഷ്ണം നമ്മൾ ഒപ്പം തൂക്കിയിട്ട് എന്താ എടുത്തിട്ട് 3 കൂടിയാണ് നമ്മൾ 1.5 പറ്റുള്ളൂ. അപ്പൊ ഇതിന് ഗ്രൈൻഡ് ചെയ്യുന്ന വേസ്റ്റേജ് അത് നമ്മൾ ഇനി ഉരുക്കി കഴിഞ്ഞാൽ പകുതി കിട്ടും. അത് മോട്ടറിലാകുമ്പോ നമുക്ക് കൂടുതൽ നഷ്ടാവില്ല പൊടി. ഇത് ഈ അരം കൊണ്ട് രാവി എടുക്കുന്നത് പൊടി കനണ്ടാവും, പക്ഷെ ഇതില് കനണ്ടാവില്ല. ഇത് തൂളിപ്പൂ, അത് ഒരുക്കി കഴിഞ്ഞാൽ വൈദ്യുതി കൂടി കിട്ടില്ല പറഞ്ഞ പോലെ അങ്ങനെയാണ്. ഈ അരം കൊണ്ട് രാവിയ
പൊടി അധികം പോകില്ല, ഉരുക്കി കഴിഞ്ഞാൽ കിട്ടും, ഓട് കിട്ടും. ഈ ഓടുകളൊക്കെ എവിടെ വാങ്ങിക്കണേ? ഇത് നമ്മള് പാലക്കാട് മാർക്കറ്റിലെ പഴയ കടകള്. അതിപ്പോ ഇപ്പൊ പോയ നല്ലോട് ഈ പഴയ ഓട് കിട്ടാനും ബുദ്ധിമുട്ടാണ്. അത് ഓടുകൾക്ക് എന്തെങ്കിലും ക്വാളിറ്റി നമ്പർ വൺ ഓട് കിണ്ണത്തിന്റെ ഓട് അല്ലേ? ഏകദേശം എത്ര റേറ്റ് വരുന്നുണ്ട് ഓടിന്? നമുക്ക് കിലോ കണക്ക് നമ്മള് 1000 ഉറുപ്യ വരുന്നുണ്ട്. ചെയ്യുന്ന ആൾക്കാര് വളരെ കുറച്ച് ആൾക്കാർ മാത്രമല്ല, അപ്പൊ ശിവൻചേട്ടനെ പോലുള്ള ആൾക്കാർ കുറച്ച് ആൾക്കാർ മാത്രമല്ല ഈ കല കൊണ്ടു നടക്കുന്ന ആൾക്കാര്. എന്തായാലും അവർക്ക് എന്തായാലും ഇത് എന്നും ഒരു ഉണ്ടാവുന്ന ഒരു വർക്കാണ്. അപ്പൊ ശിവൻചേട്ടന്റെ കൊമ്പ് നിർമ്മാണം നിങ്ങൾ കണ്ടില്ലേ? അതായത് എല്ലാം കാണിക്കാൻ കഴിഞ്ഞില്ല, കാരണം ഓൾറെഡി കൊമ്പ് വാർത്തേന ശേഷമാണ് എനിക്കിവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞത്. അതിനുശേഷമുള്ള വാർത്തേന ശേഷമുള്ള ഭാഗങ്ങളാണെങ്കിൽ ചേട്ടൻ കാണിച്ചു തന്നത്. ആ കാരണങ്ങളൊക്കെ ആള് വിശദീകരിച്ചു, ആ നിർമ്മാണ രീതികളെ പറ്റിയിട്ട് ആള് വിശദീകരിച്ചിട്ടുണ്ട്. അതെല്ലാവർക്കും കണ്ടും കേട്ടും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ കൊമ്പ് നിർമ്മിക്കുന്നത് ഓർഡർ പ്രകാരമാണ്. അതായത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആളെ സമീപിച്ചു കഴിഞ്ഞാൽ ഓർഡർ അനുസരിച്ച് കൊറിയർ ആയാലും നേരിട്ട് വന്നാലും ആളെ സമീപിച്ചു കഴിഞ്ഞാൽ കൊമ്പ് കിട്ടും. ആളുടെ നമ്പർ ഞാൻ വീഡിയോ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആളെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് ഈ ലൊക്കേഷൻ ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക, എവിടെയാണുള്ളത്? ഇവിടെ ഒറ്റപ്പാലത്തിന് 10 കിലോമീറ്റർ അമ്പലപ്പാറ എന്ന് പറയും. അമ്പലപ്പാറ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ തൊട്ട് തന്നെയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഇന്നാബിൾ ബട്ടൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഇതുപോലുള്ള വ്യത്യസ്ത വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.